ചോദ്യം നമ്പർ 273, ശ്രീ ആന്റണി ജോൺ, ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി. സർ, വിദ്യാർത്ഥികളിൽ ആൻസർ ടേബിൾ ചെയ്തോ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ? ചോദ്യം ചോദിക്കാലോ കുറച്ച് ആൾക്കാർക്ക്. പറഞ്ഞോ, ആൻസർ ടേബിൾ ചെയ്യുന്നു. ശ്രീ ആന്റണി ജോൺ. സർ, കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകളിലൂടെ നൽകുന്ന പരിശീലന സൗകര്യങ്ങളൊക്കെ സംബന്ധിച്ച് വിശദീകരിക്കാമോ? പുതിയ സ്കിൽ പാർക്കുകൾ അനുവദിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടോ? യെസ്. 16 സ്കിൽ പാർക്കുകളാണ് ഇതിനകം അസാപ്പിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ആരംഭിച്ചിട്ടുള്ളത്. നൈപുണ്യ വികസനത്തിന് പുത്തൻ വൈജ്ഞാനിക മേഖലകളിൽ ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും പരിശീലനം നൽകുക എന്നുള്ളതാണ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകളിലൂടെ ലക്ഷ്യമിടുന്നത്. 16 സ്കിൽ പാർക്കുകളിൽ 13 പൂർത്തിയായി, 3 അന്തിമഘട്ടത്തിലാണ്. 25,000 ചതുരശ്ര അടിയോളം വിസ്തീർണത്തിലാണ് ഓരോ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകളും വിഭാവനം ചെയ്തിട്ടുള്ളത്. അന്തർദേശീയ നിലവാരത്തിലുള്ള പഠന സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, യന്ത്ര സംവിധാനങ്ങളെല്ലാം ഈ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകളിൽ ഉണ്ടാകുന്നതാണ്. ഓരോ സ്കിൽ പാർക്കിനെയും നൂതനമായിട്ടുള്ള നൈപുണ്യ വികസന മേഖലയിലുള്ള സെൻറ്റർ ഓഫ് എക്സലൻസ് ആയിട്ട് വളർത്തണമെന്നാണ് ലക്ഷ്യമിടുന്നത്. സീമെൻസ്, ആൻസിസ്, അഡോബ്, GE തുടങ്ങി ബഹുരാഷ്ട്ര കമ്പനികൾ ഉൾപ്പെടെ സഹകരിച്ചുകൊണ്ടാണ് സ്കിൽ ഡെവലപ്മെൻറ്റിനുള്ള പരിശീലന പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. വൈദ്യുതി വാഹന രംഗത്ത് ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ മേഖലയിൽ ഇറാം പോലുള്ള കമ്പനികളുമായിട്ട് നൈപുണ്യ വികസനത്തിന് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, നമ്മുടെ ക്യാമ്പസുകളിലെ കരിയർ ഗൈഡൻസ്, പ്ലേസ്മെൻറ്റ് സെല്ലുകൾ എന്നിവയുടെ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് എന്തെല്ലാം നടപടികളാണ് സർ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്? കണക്ട് കരിയർ ടു ക്യാമ്പസ് എന്നുള്ള പദ്ധതി 1 പ്രവർത്തിച്ചു വരികയാണ്. പ്ലേസ്മെൻറ്റ് സെല്ലുകളുടെ ആഭിമുഖ്യത്തിലാണ് ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നത്. എല്ലാ കലാലയങ്ങളിലും സർവകലാശാലകളിലുമുള്ള പ്ലേസ്മെൻറ്റ് ഓഫീസേഴ്സിൻ്റെ ഒരു വിപുലമായിട്ടുള്ള വർക്ക്ഷോപ്പ് തിരുവനന്തപുരത്ത് വച്ച് വിളിച്ചു ചേർക്കുകയുണ്ടായി. കേരള നോളജ് എക്കണോമി മിഷനുമായി ബന്ധപ്പെട്ട തൊഴിലരങ്ങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിചയപ്പെടുത്തുകയും എല്ലാ കലാലയങ്ങളിലും സർവകലാശാല അടിസ്ഥാനത്തിലും തൊഴിൽമേളകൾ സംഘടിപ്പിക്കാൻ നടപടികൾ സ്വീകരിച്ചു വരികയുമാണ്. അതിൻ്റെ ഭാഗമായിട്ട് പല കലാലയങ്ങളിലും ഇതിനകം തൊഴിൽമേളകൾ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൂടാതെ KDISC-ൻ്റെ പോർട്ടലിൽ ഒരു DWMS സംവിധാനം വികസിപ്പിച്ചിട്ടുണ്ട്, ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അതിനകത്ത് സൈക്കോമെട്രിക് അനാലിസിസിലൂടെ ഒരു പഠിതാവിൻ്റെ അഭിരുചി തിരിച്ചറിയാനും അതനുസരിച്ചുള്ള സ്കിൽ കോഴ്സിലേക്ക് അവർക്ക് പോകാനുമൊക്കെയുള്ള സാധ്യതയുണ്ട്. തൊഴിൽദായകരും തൊഴിലന്വേഷകരും സ്കിൽ എൻഹാൻസ്മെൻ്റ് ഏജൻസികളും 3 സ്റ്റേക്ക് ഹോൾഡേഴ്സും ചേരുന്ന രീതിയിലാണ് ആ പ്ലാറ്റ്ഫോം വിഭാവനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആ നിലയിലൊക്കെ കരിയർ ഗൈഡൻസുമായി ബന്ധപ്പെട്ടുള്ള സാധ്യതകൾ വിപുലീകരിച്ചിരിക്കുകയാണ്. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ. സർ, ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വളർച്ച ലക്ഷ്യം വെച്ചുകൊണ്ടും കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഒരു ഹബ്ബാക്കി മാറ്റണമെന്ന പ്രഖ്യാപിതമായിട്ടുള്ള നയത്തിൽ ഊന്നി നിന്നുകൊണ്ടുമുള്ള പ്രവർത്തനങ്ങളാണ് ഈ മേഖലയിൽ നടന്നു വരുന്നത്. സർ, വിദേശ രാജ്യങ്ങളിലേക്കെല്ലാം തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾ പഠനത്തിന് വേണ്ടി പോകുന്നത് അവിടെ പഠനത്തോടൊപ്പം തൊഴിൽ കൂടെ ചെയ്യാം, ഒരു വരുമാനം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ്. സർ, ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്ന സന്ദർഭത്തിൽ സ്വാഭാവികമായിട്ടും കരിക്കുല പരിഷ്കരണം വളരെ പ്രധാനപ്പെട്ട ഒന്നായി വരും. ആ സന്ദർഭത്തിൽ നൈപുണ്യ വികസനത്തിനും പുതിയ തൊഴിൽ സാധ്യതകൾ ലഭ്യമാക്കാനും ആവശ്യമായിട്ടുള്ള ഊന്നൽ കരിക്കുലത്തിൽ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കാനായിട്ട് ഗവൺമെൻറ് തയ്യാറാകുമോ? കരിക്കുലം പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് സ്കിൽ കോഴ്സുകൾ നിർബന്ധമാക്കാനും കുട്ടികൾക്ക് അവരുടെ അഭിരുചിക്കനുസൃതമായ സ്കിൽ കോഴ്സുകൾ തിരഞ്ഞെടുക്കാനുള്ള അവസരം സൃഷ്ടിക്കാനുമൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ സ്കിൽ കോഴ്സുകൾക്ക് ക്രെഡിറ്റുകൾ കൂടി നൽകാൻ തീരുമാനമെടുക്കുന്നതോടുകൂടി കുട്ടികൾ നൈപുണ്യ വികസനത്തിലേക്ക് പൂർണ്ണമായും കടന്നു വരുന്ന സ്ഥിതിയുണ്ടാവും. ഇപ്പോൾ 133 സ്കിൽ കോഴ്സുകൾ അസാപ്പിലൂടെ നൽകി വരുന്നുണ്ട്. അംഗീകൃതമായിട്ടുള്ള മറ്റ് ഏജൻസികളെയും ഈ സ്കിൽ എൻഹാൻസ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. സ്ഥാപനങ്ങൾക്ക് സ്കിൽ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതിന് ഓപ്ഷൻ നൽകുന്ന വിധത്തിലായിരിക്കും ക്രമീകരണങ്ങൾ ഉണ്ടാകുക.
വ്യാപകമായ നിലയിൽ എല്ലാ സർവകലാശാലകളിലും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സ്കിൽ എൻഹാൻസ്മെൻറ്റിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണമെന്നാണ് കരുതുന്നത്. ഇത് ശ്രീ കെ വി സുമേഷ്. സർ, നമ്മുടെ വിദ്യാർത്ഥികളെ സംരംഭകരാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ടെക്നോളജി ബിസിനസ് ഇൻക്യുബേഷൻ സെൻ്ററുകൾ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നതാണ് സർ ചോദിച്ചത്. ടെക്നോളജി ബേസ്ഡ് ബിസിനസ് ഇൻക്യുബേഷൻ സെൻ്ററുകൾ വ്യാപകമായിട്ട് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആരംഭിക്കണമെന്നാണ് ഇതിനകം തന്നെ നിർദ്ദേശിച്ച് കഴിഞ്ഞിട്ടുള്ളത്. ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസിൻ്റെ ഭാഗമായിട്ട് സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നല്ല രീതിയിൽ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സർവകലാശാല ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സർവകലാശാലകളിലും ഇൻക്യുബേറ്റേഴ്സ് ആരംഭിക്കുന്നതിന് കഴിഞ്ഞ ബജറ്റിൽ ഗണ്യമായ തുക നീക്കിവച്ചിട്ടുണ്ട്. ഐ ടി അധിഷ്ഠിത കോഴ്സുകൾ തുടങ്ങി അവയ്ക്കുള്ള പാർക്കുകളും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട് യോജിച്ച് ഉണ്ടാക്കിയെടുക്കണമെന്ന് തന്നെയാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. കുട്ടികളുടെ നൂതനമായിട്ടുള്ള ആശയങ്ങൾ അടവച്ച് വിരിയിച്ച് അവയ്ക്ക് ചിറകു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻക്യുബേഷൻ ഇന്നൊവേഷൻ സ്റ്റാർട്ടപ്പ് എൻവയൺമെൻറ്റ് ബിൽഡപ്പ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ശ്രീ എച്ച് സലാം. സർ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും നൈപുണ്യ പരിശീലന മേഖലയിലും നാം കാലത്തിനനുസരിച്ച് ഒരു പുരോഗതിയിലേക്കാണ് നീങ്ങുന്നത്. സർ, എൻ്റെ ചോദ്യം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ധരുമായും വ്യവസായ പ്രമുഖരുമായും സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് സംവദിക്കാൻ വേണ്ടി നടത്തുന്ന പ്രൊഫഷണൽ സ്റ്റുഡൻറ്റ് സമ്മിറ്റ് ഏത് നിലയിലാണ് നടത്തിയിട്ടുള്ളത്? ഈ സമ്മിറ്റിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ കൈവരിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. പ്രൊഫഷണൽ സ്റ്റുഡൻസ് മീറ്റ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുത്തുകൊണ്ട് വളരെ വിജയകരമായിട്ട് അഡ്ലക്സ് കൺവെൻഷൻ സെൻ്ററിൽ വച്ച് നടപ്പാക്കുകയുണ്ടായി. നമ്മുടെ രാജ്യത്തു നിന്നും പുറത്തു നിന്നുമുള്ള നിരവധി വിദഗ്ധരാണ് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് വിദ്യാർത്ഥികളുമായി സംവദിച്ചത്. രാവിലത്തെ പൊതു സെഷന് ശേഷം വിഷയാടിസ്ഥാനത്തിൽ തിരിഞ്ഞിരുന്നു കൊണ്ടുള്ള വിശദമായ ചർച്ച തന്നെ നടക്കുകയുണ്ടായി. തുടർന്ന് വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന പ്രകാരം ഇനിയും ഇതിൻ്റെ തുടർ പരിപാടികൾ എന്നുള്ള രീതിയിൽ വിഷയാടിസ്ഥാനത്തിലുള്ള കോൺഫറൻസുകൾ വിളിച്ചു ചേർക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ദേശീയവും അന്തർദേശീയവുമായ തൊഴിൽ സാധ്യതകളെക്കുറിച്ചും ഗവേഷണപരമായ സാധ്യതകളെക്കുറിച്ചുമൊക്കെ മനസ്സിലാക്കാൻ കുട്ടികൾക്ക് അവസരം നൽകുന്നതാണ് പ്രൊഫഷണൽ സ്റ്റുഡൻസ് മീറ്റുകൾ.